ഒരു സ്റ്റേജ് വരുമ്പോൾ പബ്ലിക്കിന് നമ്മൾ ഒരുമിച്ച് കൂട്ടണം. എസ്പെഷ്യലി ഞങ്ങൾ GCC കൺട്രീസിലെ ഏറ്റവും വലിയ റീറ്റെയിലേഴ്സാണ്. അപ്പോൾ അതാത് രാജ്യങ്ങളിലെ ആളുകൾക്കും അതിൻ്റെ അവകാശങ്ങളുണ്ട്, നാഷണൽസിന്, എക്സ്പാട്രിയേറ്റ്സ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ചിട്ട് 25% ചെയ്യാമെന്ന് വെച്ചത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനൊടുവിലാണ് പൊതുനിക്ഷേപകർക്കായി ലുലു ഗ്രൂപ്പ് വാതിൽ തുറക്കുന്നത്. ലുലു റീറ്റെയിൽ ഹോൾഡിംഗ്സിന്റെ 25% ഓഹരികൾ അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വിൽക്കും. 258 കോടി ഓഹരികളുടെ വിൽപ്പന ഈ മാസം 28 ആരംഭിക്കും. ഓഹരികളുടെ അടിസ്ഥാന വില അന്ന് പ്രഖ്യാപിക്കുമെങ്കിലും 5 നവംബർ വിൽപ്പന പൂർത്തിയായ ശേഷമായിരിക്കും അന്തിമ വില പ്രഖ്യാപിക്കുക. ലുലു ഗ്രൂപ്പിന്റെ ആസ്ഥാനം അബുദാബിയിലായതിനാലാണ് UAE മാത്രം ആദ്യം ലിസ്റ്റ് ചെയ്യുന്നത്. റീറ്റെയിൽ നിക്ഷേപകർക്ക് 10% ഓഹരികളും വൻകിട നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 89% ഓഹരികളും നൽകും. 1% ഓഹരി ജീവനക്കാർക്കായി നിശ്ചയിച്ചിട്ടുണ്ട്. UAE താമസിക്കുന്ന പ്രവാസികൾക്കും ഓഹരി സ്വന്തമാക്കാം. പ്രവാസി മലയാളികൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയാ അലോക്കേഷൻ വരുന്നു എന്നുള്ളത്. കാരണം അത് അലോക്കേഷൻ നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ലിസ്റ്റിംഗ്, അതിന്റെ പെർസെന്റേജ് അനുസരിച്ചിട്ടായിരിക്കും അവർ നിശ്ചയിക്കുക. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ MA യൂസഫലിയാണ് ഓഹരി വിൽപ്പന പ്രഖ്യാപിച്ചത്. CEO സൈഫി രൂപവാല, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സൽമീം ഒബൈദ് അൽ അമേരി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷറഫലി, ആന്ദ്രേ സായേക്, മുഹമ്മദ് അൽതാഫ്, MA സലീം തുടങ്ങിയവർ പങ്കെടുത്തു. ഭാവിയിൽ മറ്റ് GCC രാജ്യങ്ങളിലെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് ആലോചിക്കുമെങ്കിലും ഇന്ത്യയിലെ കാര്യം ഇപ്പോൾ ആലോചനയിലില്ല. ലുലുവിന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ തന്നെ മലയാളികളുടെ ഏറ്റവും വലിയ ആകാംക്ഷ കേരളത്തിലുള്ളവർക്ക്, നാട്ടിലുള്ളവർക്ക് ഓഹരി വാങ്ങാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ UAE സ്ഥിര താമസക്കാരായിട്ടുള്ള, ഇൻവെസ്റ്റേഴ്സ് കാർഡുള്ള, ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമാണ് ഓഹരി വാങ്ങാൻ കഴിയുക. ഇന്ത്യയിലെ ഓഹരി വിൽപ്പന പിന്നീട് ആലോചിക്കുമെന്നാണ് MA യൂസഫലി അറിയിക്കുന്നത്. അബുദാബിയിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.